നമസ്കാരം. ഈ സഖാക്കന്മാർ വലിയ ബുദ്ധിജീവികളാണെന്നാണല്ലോ പറയാറ്. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ വലിയ വിദ്യാലയങ്ങളിലും ഒക്കെ തന്നെ ചെന്ന് പാർട്ടി കൊടിയൊക്കെ കുത്തി വലിയ ബൗദ്ധിക ചിന്താഗതിയും ചർച്ചകളും ഒക്കെ നടത്തുന്നവരാണ്. പക്ഷേ സഖാക്കളൊക്കെ കയറി ഇറങ്ങി നിരങ്ങി തകർത്ത് തരിപ്പണമാക്കിയ ഒരു ചരിത്രമുറങ്ങുന്ന ഒരു വിദ്യാലയത്തിന്റെ കഥ നമുക്ക് ഒരു സുഹൃത്ത് അയച്ചു. പാലക്കാടാണ് സംഭവം. പാലക്കാട് നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. എന്തൊക്കെയായാലും ഒരു വിദ്യാലയത്തെ, ഒരു സരസ്വതി ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ സഖാക്കന്മാരും അതുപോലെ DYFIക്കാരും അതുപോലെ അവിടുത്തെ ചില സാമൂഹ്യ വിരുദ്ധരും ഒക്കെ ചേർന്ന് എത്രയോ കാലങ്ങളായി ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിദ്യാലയം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് എല്ലാ തലത്തിലും. അവിടെ ആ വിദ്യാലയം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. അതായത് പാലക്കാട് രാജാവ് സ്ഥാപിച്ച വിദ്യാലയമാണ്, അതിപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. അതിൽ പിന്നെ ഈ മലബാർ ദേവസ്വം ബോർഡിലെ സഖാക്കന്മാരുടെ കയറി ഇറങ്ങി നിരക്കം കാരണം ആ വിദ്യാലയം ഇപ്പോൾ ഏതാണ്ട് നാശോന്മുഖമായിരിക്കുന്നു, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വിദ്യാലയത്തെയും വിദ്യാഭ്യാസ സംസ്കൃതിയെയും ചരിത്രത്തെയും ഒക്കെ തകർത്ത് തൂത്തെറിയുന്ന സഖാക്കന്മാരുടെ നാറിയ, ചീഞ്ഞു നാറിയ രാഷ്ട്രീയ ആഭാസ തരത്തിന്റെ കഥ കൂടിയാണ് ഈ വിദ്യാലയം പറയുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. നമ്മുടെ പാലക്കാടുള്ള ഒരു സുഹൃത്ത് തന്നെ അയച്ചു തന്ന വിശദാംശങ്ങളാണ് ഇത്. പാലക്കാട് രാജാവ് 1957 ഈ വിദ്യാലയം സ്ഥാപിച്ചത്, ഹേമാംബിക സംസ്കൃത ഹൈസ്കൂൾ. പാലക്കാടുകാർക്ക് എല്ലാവർക്കും അറിയാം, പ്രദേശവാസികൾക്കും അടുത്തുള്ള ജില്ലക്കാർക്കും ഒക്കെ അറിയാം, നമ്മളും കേട്ടിട്ടുണ്ട് ഈ പേര് ഹേമാംബിക സംസ്കൃത ഹൈസ്കൂൾ. 1957 സ്ഥാപിച്ചതാണ്. എത്രയോ വർഷങ്ങളുടെ പഴക്കവും ചരിത്രവുമാണ് ഈ വിദ്യാലയത്തിനുള്ളത്. ഒരു കാലത്ത് നാടിന്റെ അഭിമാനമായിരുന്നു ഈ വിദ്യാലയം. ഇന്ന് ഈ വിദ്യാലയം നാശത്തിന്റെ വക്കിലാണ്. പാലക്കാട് രാജാവിന്റെ കുലദേവതയായ ശ്രീ ഹേമാംബിക ക്ഷേത്രത്തിന്റെ കീഴിലുള്ള വിദ്യാലയം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡാണ് ഭരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട്ടുശ്ശേരി രാജാവിന്റെ അമ്പലം കൈമാറിയതിന്റെ കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ്. ക്ഷേത്രത്തിന്റെ കീഴിലാണ് സ്കൂള്. പാലക്കാട്ട് രാജാവാണ് പാരമ്പര്യ ട്രസ്റ്റി. ട്രസ്റ്റി ബോർഡ് രൂപീകരിക്കാൻ 2 വർഷങ്ങൾക്ക് മുൻപ് കോടതി ഉത്തരവ് ഇറങ്ങി. എങ്കിലും ഇന്നേ വരെ ട്രസ്റ്റി ബോർഡ് രൂപീകരിച്ചിട്ടില്ല. അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും സർക്കാർ സംവിധാനത്തിൽപ്പെട്ടവരെയും അതുപോലെ തന്നെ ഈ പാരമ്പര്യ ഈ കൊട്ടാരത്തിന്റെ ഭാഗമായിട്ടുള്ളവരെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് പോലും അത് അംഗീകരിക്കാൻ ഇതുവരെ മലബാർ ദേവസ്വം ബോർഡോ പ്രാദേശിക CPM നേതാക്കളോ തയ്യാറായിട്ടില്ല. എങ്കിലും ഇന്നേ വരെ രൂപീകരിച്ചിട്ടില്ല. ഈ പാലക്കാട്ടുശ്ശേരി സേവന സമാജം അത് ചോദ്യം ചെയ്തപ്പോൾ എല്ലാം മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് 3500 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഇപ്പോൾ 175 വിദ്യാർത്ഥികൾ മാത്രമാണ് പഠിക്കുന്നത്. 2012 DYFI നേതാവും പാലക്കാട് മുൻ എം പി MB രാജേഷിന്റെ ഭാര്യാ സഹോദരൻ നിതിൻ കണിച്ചേരിയെ ഇവിടെ നിയമിക്കുകയുണ്ടായി. നിതിൻ കണിച്ചേരി ആരാണെന്ന് അറിയാമല്ലോ അല്ലെ? MB രാജേഷിന്റെ ഭാര്യ നിനിത കണിച്ചേരി ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി അനധികൃത നിയമനം കിട്ടി എന്ന ആരോപണമുള്ള നിനിത കണിച്ചേരിയുടെ സഹോദരനും DYFI നേതാവുമാണ് നിതിൻ കണിച്ചേരി. നിതിൻ കണിച്ചേരി ചാനൽ ചർച്ചകളിലൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഈ നിതിൻ കണിച്ചേരി അവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയോ ഇവിടുന്ന് മാറിപ്പോയി ജോലി ചെയ്യുകയാണ്. 2018 ശ്രീ AK ബാലന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയെ ഇവിടെ നിയമിച്ചു. ഇപ്പോൾ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറുടെ കണ്ണൂരുള്ള ഒരു പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാനുള്ള ഈ സ്കൂളിൽ നിയമിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. CPMകാർ എപ്പോഴും ഗവൺമെന്റ് നടത്തുന്ന സ്കൂൾ, പ്രൊഫഷണൽ കോളേജുകൾ, സ്ഥാപനങ്ങൾ കൂടാതെ NSS ഹിന്ദു മാനേജ്മെന്റ് അല്ലെങ്കിൽ ദേവസ്വം മാനേജ്മെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയാണ് SFI DYFI നേതാക്കളെയും ഇതുപോലെയുള്ള ആളുകളെയും ഒക്കെ നിയമിക്കുന്നത്. അല്ല, ഇവർക്ക് ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ മറ്റ് മുസ്ലിം മാനേജ്മെന്റിന്റെയും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെയും ഒക്കെ എയ്ഡഡ് സ്കൂളും അതുപോലെയുള്ള പള്ളിയുടെ സ്കൂളും ഒക്കെ ഉണ്ടല്ലോ. അവിടെയൊന്നും എന്താണ് ഇവർ തിരികെ കയറ്റാത്തത്? ഈ ആളുകളെ തിരികെ കയറ്റാൻ സമ്മതിക്കില്ല, നല്ല അടി കൊടുത്ത് പറഞ്ഞു വിടും. ക്രിസ്തീയ സഭകളുടെയും മുസ്ലിം വിദ്യാഭ്യാസ ഗ്രൂപ്പുകളുടെയും സ്ഥാപനങ്ങളിൽ ഒരു തിരികെ കയറ്റൽ പോലും നടത്തില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ആഭാസമാവാൻ കാരണം ഇത്തരത്തിൽ രാഷ്ട്രീയ തൊഴിലാളികളായ അധ്യാപകരും ഇതുപോലെയുള്ള ജീവനക്കാരുമാണ്. ഇത്തരത്തിൽ കയറിപ്പറ്റുന്ന ജീവനക്കാരുമാണ്, സത്യമല്ലേ അത്? അത്തരത്തിൽ ഒരു സ്കൂള് തന്നെ ഏതാണ്ട് ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ ഏതാണ്ട് എത്രയോ ഏക്കർ വനഭൂമിയും കൃഷിഭൂമിയും ക്ഷേത്രം നടത്തിപ്പിലേക്ക് പാലക്കാട് രാജാവ് വന്ന് നൽകി. അതെല്ലാം ഈ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു. സ്കൂളിനും ധാരാളം ഭൂമിയുണ്ടായിരുന്നു. ഈ ഹേമാംബിക മെമ്മോറിയൽ സ്കൂളിനുമൊക്കെ ധാരാളം ഭൂമിയുണ്ടായിരുന്നു, അതൊക്കെ തന്നെ ഇല്ലാതായിരിക്കുന്നു. പാലക്കാട് രാജസ്ഥാനികൾക്ക് പണ്ട് മുതലേ നൽകിവരാറുള്ള അതിന്റെ ചില അധികാരങ്ങളോ അവകാശങ്ങളോ ഒക്കെയുണ്ട്. അതൊക്കെ എത്രയോ കാലമായില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു വിദ്യാലയം തകർത്തെറിയുന്നതിൽ ഈ സഖാക്കന്മാർ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നു എന്നാണ് ഈ സ്കൂളിന്റെ അവസ്ഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹേമാംബിക സംസ്കൃത ഹൈസ്കൂൾ ചരിത്രമുറങ്ങുന്ന 1957 പാലക്കാട് രാജാവ് സ്ഥാപിച്ച ഈ ഹൈസ്കൂൾ ഇന്ന് വെറും നാശോന്മുഖമായി തകർച്ചയുടെ വക്കിലാണ്. ഇഷ്ടം പോലെ ആളുകളെ മലബാർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സ്റ്റാഫിനെ ഒക്കെ തന്നെ തിരികെ കയറ്റിയിട്ടുണ്ട്. അവിടെയും ഇവിടെയും ഒക്കെ തിരികെ കയറ്റി DYFIക്കാരും SFIക്കാരും കയറിയിറങ്ങി ഈ സ്കൂളിനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്.
വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സംസ്കാരവും അതുപോലെ തന്നെ വലിയ വലിയ പഠന നിലവാരങ്ങളും ഒക്കെ പറയുന്ന സഖാക്കന്മാർക്ക് ഇതിന് എന്താണ് മറുപടി? ഇതുമായി ബന്ധപ്പെട്ട പരാതിയും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ സർക്കാരിനും പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ വിവിധ ഏജൻസികൾക്കും ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു ഒരു തരത്തിലുള്ള ഒരു നടപടിയും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു സ്കൂൾ കൂടി തകർന്നു വീഴുകയാണ് എന്ന ദുഃഖകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. വെബ് ഡെസ്ക് 10 മിനിറ്റ്.